നമസ്കാരം. സിറിയയിലെ ഡമാസ്കസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകും എന്ന പ്രഖ്യാപനവുമായി ഇറാൻ. സിറിയയിലുള്ള ഇറാൻ എംബസിക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം വൻതോതിലുള്ള ആക്രമണം നടന്നത്. ഇതിൻ്റെ പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. നേരത്തെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നത് ഇറാനാണ് എന്ന് ഇസ്രായേൽ പലവട്ടം ആരോപിച്ചിരുന്നു. മാത്രമല്ല, ലബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനങ്ങളിലേക്ക് ഇസ്രായേൽ നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇറാൻ്റെ 7 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ കൊല്ലപ്പെട്ടവരിൽ 2 പേർ ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഡമാസ്കസിലെ ഇറാൻ എംബസിയോട് ചേർന്നുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ നിലംപരിശായ അവസ്ഥയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. സിറിയയിലുള്ള ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ മുഹമ്മദ് റസ സഹേദിയും ഇയാളുടെ സഹായിയായ മുഹമ്മദ് ഹജ്ജ് റഹീമിയുമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരിൽ പ്രമുഖർ. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ കിഡ്സ് ഫോഴ്സ് എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവായ സഹേദിയെ ആഗോള തീവ്രവാദിയായിട്ടാണ് അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സിറിയയിലും ലബനനിലും നടക്കുന്ന ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്നതും സഹേദിയാണ് എന്നാണ് അമേരിക്കയും നേരത്തെ ആരോപിച്ചിരുന്നത്. ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് പണവും പരിശീലനവും എല്ലാം നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. 2020 ജാനുവരിയിൽ കിഡ്സ് ഫോഴ്സിൻ്റെ തലവനായ ഖാസിം സുലൈമാനിയെ അമേരിക്ക ബാഗ്ദാദിൽ വെച്ച് വധിച്ചിരുന്നു. സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ നടന്ന ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകും എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇറാനുമായി അത്ര നല്ല ബന്ധത്തിലല്ല. മാത്രമല്ല, ഹൂതി മുതലേയും ഹിസ്ബുള്ളയും എല്ലാം തന്നെ സഹായിക്കുന്നത് ഇറാനാണെന്ന് പലവട്ടം അമേരിക്ക ആരോപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണോ എന്ന് ഒരുപക്ഷെ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. എങ്കിലും ഇസ്രായേൽ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ തങ്ങളുടെ പേര് വെളിപ്പെടുത്താതെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തി എന്നും റിപ്പോർട്ടുണ്ട്. ഏതായാലും 6 മാസമായി തുടരുന്ന ഈ ഏറ്റുമുട്ടലിൽ ഇപ്പോൾ ഹമാസിനൊപ്പം നിൽക്കുന്ന ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയെ ഇല്ലാതാക്കണം, അമേരിക്കയെ സംബന്ധിച്ച് ഹൂതി വിമതരെയും ഇല്ലാതാക്കണം. അതുകൊണ്ട് തന്നെ ഇരുവരും ചേർന്ന് നടത്തുന്ന പ്രത്യേകം ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെയും ഹൂതി വിമതരുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഇവരുടെ ആസ്ഥാനങ്ങളും എല്ലാം തന്നെ തകരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഇപ്പോൾ സിറിയയിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്.